നമസ്കാരം സ്പോർട്സ് ക്യൂയിലേക്ക് സ്വാഗതം. പുതിയൊരു സീസണിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ആരാധകരും. ഇത്തവണ പഴയ നിരാശയൊക്കെ മാറ്റി തകർപ്പൻ പ്രകടനം നടത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം. കഴിഞ്ഞ കുറേ സീസണുകളിലെ മോശം പ്രകടനങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണ് പാഠം ഉൾക്കൊള്ളേണ്ടത്? സീസണിന്റെ ആദ്യ പകുതി എങ്ങനെ എതിരാളികളെ സമീപിക്കണം? തീർച്ചയായും കഴിഞ്ഞ സീസണുകളിലേതുപോലുള്ള സമീപനം ഒരിക്കലും വേണ്ടതില്ല. കഴിഞ്ഞ കുറേ സീസണുകളിലായി ലീഗിൻ്റെ ആദ്യഘട്ടം പിന്നിടുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് ചിത്രത്തിലേ ഇല്ലാത്ത അവസ്ഥയാണ്. ആദ്യത്തെ 8ഓ 10ഓ മത്സരങ്ങൾ കഴിയുമ്പോഴത്തെ അവസ്ഥയാണിത്. ഇത്തവണ ലീഗിൻ്റെ ആദ്യഘട്ടത്തിൽ നില മെച്ചപ്പെടുത്താനായാൽ തീർച്ചയായും മഞ്ഞപ്പടയ്ക്ക് അവസാന നാലിൽ സ്ഥാനം പിടിക്കാനാകും. ആദ്യത്തെ 10 മത്സരങ്ങളിൽ നിന്ന് 15 മുതൽ 18 പോയിന്റെങ്കിലും സ്വന്തമാക്കാനായാൽ കാര്യങ്ങൾ എളുപ്പമാകും. ISLന്റെ മുൻകാല സീസണുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ലീഗിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടുമിക്ക ടീമുകളും പ്രകടനത്തിൽ ആദ്യഘട്ടത്തിലേക്കാൾ പിന്നിൽ പോകുന്നു. സമനിലകളും മോശം പ്രകടനങ്ങളും ആവർത്തിക്കുന്നു. മിക്ക ടീമുകളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ആദ്യഘട്ടത്തിൽ തന്നെ പിന്നിലാകുന്നതോടെ പിന്നീട് ഒരു തിരിച്ചുവരവിന് പോലും അവസരമില്ലാതെ സീസൺ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ കളിക്കാർക്ക് കൂടുതൽ പരിക്ക് പറ്റാതെ തോൽവി ഉണ്ടാകാതെ കളിക്കാനായാൽ ഇത്തവണ കൂടുതൽ സാധ്യതയുണ്ട്. ശക്തന്മാരോട് സമനിലയ്ക്കും ദുർബല ടീമുകളോട് ജയത്തിനുമായി ശ്രമിച്ചാൽ ഈ ലക്ഷ്യം നേടാനാകും. കളിക്കാരുടെ പരിക്കിന്റെ കാര്യത്തിലും ടീം തീർച്ചയായും ശ്രദ്ധിക്കണം. മുൻ സീസണുകളിലെല്ലാം പ്രധാനപ്പെട്ട കളിക്കാർ പരിക്കിന്റെ പിടിയിലാകുന്നത് സ്ഥിരം സംഭവമായിരുന്നു. എൽക്കോ ഷട്ടോരി കോച്ചായിരുന്ന സമയത്താണ് പരിക്ക് ടീമിനെ കൂടുതലായി വലച്ചത്. പുതിയ ഫിസിയോയും മെഡിക്കൽ ടീമും വന്നതോടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ വഴിക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാൻ സ്പോർട്സ് ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.